അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത സൈനികാഭ്യാസം വളരെ ശക്തമായിക്കൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സൈനിക ജനറൽ തന്നെ വെളിപ്പെടുത്തുന്നത് ഇസ്രായേലുമായിട്ട് പല അഭ്യാസങ്ങളും ഒരുമിച്ച് നടന്നിട്ടുണ്ടെങ്കിലും ഇത് ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും വലിയ ഒരു സൈനികാഭ്യാസം എന്നാണ്. ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ സൈനികാഭ്യാസത്തിൽ ഇറാന്റെ ആണവ പ്ലാന്റുകൾ, ആണവ റിയാക്ടറുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ചിത്രീകരണം, അല്ലെങ്കിൽ അത് ആക്രമിക്കുന്നതിന്റെ ഒരു രൂപവും കൂടെ ഈ അഭ്യാസത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയമായി മാറുന്നത്. ഈ ഒരു സൈനികാഭ്യാസം ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് എന്ന് ജെറുസലം പോസ്റ്റും അതുപോലെ തന്നെ ദി ടൈംസ് ഓഫ് ജെറുസലം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ ഔദ്യോഗിക പത്രങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവി പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ പ്ലാന്റുകൾ ഉടനെ തന്നെ ആക്രമിക്കുമെന്ന്, അതിനുള്ള എല്ലാ ഡ്രോയിങ്ങുകളും അതിന്റെ എല്ലാ പ്ലാനുകളും പൂർണ്ണമായിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോഴത്തെ അഭ്യാസമെന്നാണ് ലോക വിദഗ്ധരായ ആളുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ അഭ്യാസത്തിനിടയിൽ ഈ എയർക്രാഫ്റ്റുകൾക്ക് അമേരിക്കയുടെ വിമാനങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇന്ധനം നിറക്കുന്നതും ഈ അഭ്യാസത്തിൽ കാണിക്കുന്നുണ്ട്. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഏകദേശം ഇറാന്റെ ആണവ റിയാക്ടറുകൾ ഇസ്രായേലിൽ നിന്നും ഒരു 3000 കിലോമീറ്റർ ദൂരമുണ്ട്. എന്നാൽ അമേരിക്ക നിർമ്മിച്ച ഇസ്രായേലിന്റെ F-35 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന് 2200 കിലോമീറ്റർ മാത്രമാണ് അതിന് റേഞ്ച് ഉള്ളത്. അതായത് 1000 ചില്ലാനും കിലോമീറ്ററുകളുടെ പരിധിയിൽ മാത്രമേ അതിന് ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടയിൽ വെച്ചുകൊണ്ട് ഇന്ധനം നിറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതുകൂടെ ഈ ഒരു അഭ്യാസത്തിൽ പ്രകടിപ്പിക്കുന്നു, കാണാൻ കഴിയുന്നു എന്നത് ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഇറാന്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സൈനികാഭ്യാസം എന്ന് വിലയിരുത്താൻ സാധിക്കും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആണവായുധം നിർമ്മിക്കുക എന്നത് അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അതിനുശേഷം ഇസ്രായേൽ രൂപം കൊണ്ടത് മുതൽ അയൽ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം കൺട്രികളിൽ ഒന്നും തന്നെ ആണവ ശക്തിയായി വരാൻ അവർ അനുവാദം നൽകാറില്ല. സിറിയയിൽ മുമ്പ് ആണവ പ്ലാന്റുകൾ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറാഖിൽ അങ്ങനെ ആക്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല അതുപോലെ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാന് ആഴ്ചകളെ കൊണ്ട് തന്നെ ആണവായുധം നിർമ്മിക്കാനുള്ള യുറേനിയം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇറാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അടിച്ചു തകർക്കണമെന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ലെബനാനിന്റെ ഭാഗത്തുനിന്ന്, കാരണം ഇറാന്റെ ബിടീമായ ലെബനാനിലെ ഹിസ്ബുല്ല തീർച്ചയായും ഇസ്രായേലിനെ ആക്രമിക്കും. അത് ആയിരക്കണക്കിന് മിസൈലുകൾ അതിർത്തിയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലെബനാനിന്റെ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം ഗസയിൽ നിന്ന്, ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് പ്രഹരം ഉണ്ടാകും. ഇതെല്ലാം ഒരുമിച്ച്, ഈ മിസൈലുകളെല്ലാം ഒരുമിച്ച് ഇസ്രായേലിനെ ലക്ഷ്യമാക്കുമ്പോൾ തീർച്ചയായും പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ തടുക്കാൻ കഴിയില്ല എന്നത് കഴിഞ്ഞ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അയൺ ഡോം ആണെങ്കിലും അതുപോലെ തന്നെ അയൺ ബീം ആണെങ്കിലും ഇത്രയും ക്വാണ്ടിറ്റിയുള്ള മിസൈലുകളെ തടുക്കാൻ അതിന് കഴിയില്ല. ഇറാൻ നിർമ്മിച്ചിട്ടുള്ള പല ഡ്രോണുകളും അത് ഈ അയൺ ബീമിന് പോലും തടുക്കാൻ സാധിക്കില്ല എന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും അത് ഇസ്രായേലിന്റെ ഒരു ആത്മഹത്യാപരമായ ഒരു നീക്കമായിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതേസമയത്ത് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ഇറാനിന് പ്രഹരമേൽക്കും എന്ന കാര്യവും നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു സൈനിക നീക്കത്തിന്റെ തുടക്കമായിട്ടാണ് അമേരിക്ക ഇസ്രായേൽ സംയുക്തമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈനികാഭ്യാസം എന്ന് നമുക്ക് നിഷ്പ്രയാസം വിലയിരുത്താൻ കഴിയും.